എല്ലാവർക്കും ഓണാശംസകൾ. വരുന്ന മീഡിയ അവതരിപ്പിക്കുന്ന അറിയാൻ എന്ന പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആചാര്യ VP ഭാനുമതി അമ്മയെയാണ്. പഴയ കാലത്തെ ഓണവും ഇന്നത്തെ പുതുമയുടെ ഓണവും കണ്ടറിഞ്ഞ അമ്മയുടെ അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നമുക്ക് അമ്മയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മള് ഓണത്തിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പൊ പറയാൻ പോണത്. പഴയ കാലത്തെ ഓണവും ഇന്നത്തെ ഓണം പണ്ടെങ്ങനെയൊക്കെയായിരുന്നു, എന്തായിരുന്നു ഓണത്തിന്റെ പ്രസക്തി എന്നുള്ളത്. വാസ്തവത്തിൽ അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും വളരെ വളരെ വ്യത്യാസമുണ്ട്. അന്ന് ഓണം സമൃദ്ധിയുടെ കാലമായിരുന്നു. കള്ള കർക്കിടകം എന്നാ പറയാ, കർക്കിടക മാസത്തിന് തോരാത്ത മഴ, നാട് മുഴുവൻ ദാരിദ്ര്യം. അത് കഴിഞ്ഞിട്ട് ആ ചിങ്ങം പിറക്കുമ്പോഴേക്കും പ്രകൃതിയും മനുഷ്യനും എല്ലാം അണിഞ്ഞൊരുങ്ങുന്ന ഒരു കാലം. കൊയ്ത്താണ് പ്രധാനം. ആ കൊയ്ത്തിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്. പക്ഷെ അന്ന് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇതൊന്നും അറിയില്ലാട്ടുള്ളൂ. നമുക്ക് പ്രകൃതിയിലാണോ അല്ലെങ്കിൽ കൊയ്ത്താണോ ഇതൊന്നും നമ്മൾക്കറിയില്ല. നമ്മളന്ന് കുട്ടികളായിരുന്നു. ആ കുട്ടിക്കാലത്ത് അതങ്ങോട്ട് ആഘോഷിച്ചു ഏതുപോലെയെന്ന് വെച്ചാൽ, കർക്കിടക മാസത്തിലെ ആ മഴ നിന്നു കഴിഞ്ഞാൽ പിന്നെ നിറച്ച് തുമ്പികൾ വന്ന് പാടത്തും പറമ്പിലും ഓടി നടക്കും. അതേമാതിരിയുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ബാല്യങ്ങൾ, അവർ പൂക്കളുടെ പിന്നാലെ പോയിട്ടും തുമ്പികളെ പിടിക്കാനും ചിത്രശലഭങ്ങളെ പിടിക്കാനും ഓടി നടക്കും. ആ സമയത്താണ് കർക്കിടകം അവസാനത്തിൽ പുത്തരി വരുന്നു, നിറ വരുന്നു. പുത്തരി പായസവും പുന്നലുണ്ടല്ലോ, പുത്തരി എന്ന് വെച്ചാൽ എന്താണമ്മ? നിറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വിളഞ്ഞ നെല്ല് ആദ്യമായിട്ട് അത് കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടിൽ വെക്കുമ്പോൾ അത് മഹാലക്ഷ്മിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ എതിരേറ്റ് പൂജിക്കുന്നു. അത് ആരാണോ പണിക്കാരിൽ മുതിർന്നവർ, അവർ രണ്ടുപേരും കൂടിയിട്ടാണ് അത് കൊണ്ടുവന്നിരുന്നത്. നമ്മളുടെ അവിടെ കൊണ്ടുവന്നിരുന്നത് ഒരു നീലിത്തള്ളയുണ്ടായിരുന്നു, വയസ്സായ സ്ത്രീയായിരുന്നു. അവരും അവരുടെ മകൻ അടിമ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുമാണ് അത് കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് കളത്തിലിറക്കും. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പോയിട്ട് അതിനെ എതിരേറ്റ് കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അവിടെ വെച്ച് ഒരു പൂജയുണ്ട്. എന്താ വെച്ചാൽ, അത് ആ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പൂവട വെച്ചിട്ട് എന്നാ പറയാം. ഇലയിൽ അരി വെച്ച് അതിൽ വെറും നാളികേരം മാത്രം, ശർക്കരയൊന്നുമില്ല. അങ്ങനെ വെച്ച് ആ പൂവട വെച്ച് നേദിച്ചു, പഴം വെച്ചു, ശർക്കര വെച്ചു, അങ്ങനെ ഭഗവാനെ അവിടെ നേദിച്ചു. ആരാണ് ഭഗവാൻ? ഈ നെല്ലാണ് നമ്മളുടെ ഉപജീവന മാർഗം. ഒന്നാലോചിച്ച് നോക്കൂ, എന്തൊരു മഹത്തായിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു വാസ്തവത്തിൽ നമ്മളുടെ ഓണം. ഇന്നിപ്പോൾ കറ്റകളൊന്നും വീട്ടിലെത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്കൊന്നും കൃഷിയില്ലാതെയായി, കൃഷിയിടങ്ങളില്ലാതെയായി. ഇപ്പോൾ ഒക്കെ നമ്മൾ ഫ്ലാറ്റുകളിലും ഒക്കെയാണ് താമസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതേക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റുന്നില്ല. അന്നാണെങ്കിൽ കുട്ടികൾ അത് ഓടി നടന്ന് നിറ കഴിഞ്ഞു, ആ നിറയുടെ ആദ്യത്തെ ഉന്നലെടുത്തിട്ട് കൊണ്ടുവന്ന് അവിൽ വയ്ക്കും. ആ അവിൽ കൊണ്ട് അരി കൊണ്ട് പുതിയ അരി കൊണ്ട് പായസം വയ്ക്കും. അത് പുത്തരിയും അവിലും കൂടിയിട്ട്, അത് ഉത്രാടത്തിനായിരുന്നു പുത്തരി പായസം. വലിയ പുത്തിരി, ചെറിയ പുത്തിരി ഈ നിറയ്ക്കും കൂടിയിട്ടാണ് വെച്ചിരുന്നത്. ആ സമയത്ത് കുട്ടികൾക്കത് ആഘോഷങ്ങളാക്കി തീർക്കും. അവരും ഇതിൽ ഭാഗഭാക്കായിരുന്നു. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒരാളും ഭേദമില്ലാതെ കൊണ്ടു നടന്നിരുന്നതാണ് പുത്തരിയും.